ഉദയ്പൂർ കൊലപാതകത്തിൽ പ്രതിയായ മുഹമ്മദ് റിയാസ് അട്ടാരിയുടെ പാർട്ടി ബന്ധത്തിൽ ബി മറുപടി പറയണമെന്ന് കോൺഗ്രസ് ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തകനായ മുഹമ്മദ് റിയാസിന്റെ ബന്ധങ്ങൾ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് രണ്ടുപേരെ കൂടി എൻ ഐ എ അറസ്റ്റ് ചെയ്തു അട്ടാരി ഗൌസ് മുഹമ്മദ് എന്നിവർക്ക് ബി ജെ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വാർത്ത ഇന്നലെ ഇന്ത്യ ടുഡേയാണ് പുറത്തുവിട്ടത് ആരോപണം നിഷേധിച്ച ബി ജെ പിക്ക് തിരിച്ചടിയായത് രാജസ്ഥാനിലെ പ്രാദേശിക ബി ജെ പി നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ന്യൂനപക്ഷ മോർച്ചയുടെ ഉദയ്പൂരിലെ നേതാവായ മുഹമ്മദ് താഹിറിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണിവ ഇതിൽ മുഹമ്മദ് റിയാസ് അട്ടാരിയെ വിശേഷിപ്പിക്കുന്നത് ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകൻ എന്നാണ് പ്രധാനമന്ത്രി മോദി ഗൃഹമന്ത്രി അമിത് ഷാ फैलाने की कोशिशों पर चुप रहेंगे साल में में कब बोलते बोलते हैं ये लोग दुनिया भर की बातें करवा कर लो मोदी जी से करते रहेंगे रहेंगे बोलते रहेंगे घूमते विपक्ष को कोसेंगे विदेशों में जाकर ആസിഫ് ഹുസൈൻ ഖാൻ എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ അറസ്റ്റിലായ റിയാസ് അട്ടാരി ഗൗസ് മുഹമ്മദ് എന്നീ പ്രതികളെ കോടതി പത്ത് ദിവസത്തെ എൻ കസ്റ്റഡിയിൽ വിട്ടു പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസികൾ തയ്യാറാകുന്നില്ലെന്ന ആരോപണം ഉയരുന്നുണ്ട് പ്രവാചകർ നിന്ദിച്ച ബിജെപി വക്താവ് നൂബുർ ശർമ്മയ്ക്കെതിരെ കൊൽക്കത്ത പോലീസ് രണ്ട് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഉദയ്പൂർ കൊലപാതകത്തിന് കാരണമായതുപോലും നൂബൂർ ശർമ്മയുടെ വിവാദ പരാമർശമാണ് എന്ന സുപ്രീം കോടതി വിമർശനത്തിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് ബിജെപി വക്താവിനെതിരെ കൊൽക്കത്ത പോലീസ് ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി മീഡിയ വൺ ഡൽഹി